നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ പല സംശയങ്ങളും ഉയർന്നതാണ്. കഴിഞ്ഞ ഡിസംബറിൽ ദുബായ് വെച്ച് പീഡിപ്പിച്ചെന്ന കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് കൂട്ട ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിൻ്റെ പരാതിയിലും നടൻ്റെ മൊഴി രേഖപ്പെടുത്തി. കോതമംഗലം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ ആറാം പ്രതിയാണ് നടൻ നിവിൻ പോളി. തൃശൂരുകാരിയായ ശ്രേയ എന്ന പെൺകുട്ടി ദുബായിലേക്ക് ജോലിക്കായി കൊണ്ടുപോയെന്നും അവിടെ ഹോട്ടലിൽ വെച്ച് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. ഈ കേസിലാണ് നിവിൻ പോളിയെ SIT വിശദമായി ചോദ്യം ചെയ്തത്. യുവതി പരാതിയിൽ പറയുന്ന തീയതികളായ 2023 December 14 and 15 താൻ ദുബായിലില്ലായിരുന്നുവെന്നും കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിലായിരുന്നുവെന്നും നിവിൻ പോളി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ഇതിനാവശ്യമായ തെളിവുകളും കൈമാറി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന നിവിൻ പോളിയുടെ പരാതിയിലും അന്വേഷണ സംഘം മൊഴിയെടുത്തു. കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിർമ്മാതാവ് AK സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ന്യൂസ് 18, കൊച്ചി.